മഴയൊക്കെ കുറഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെള്ളം പൊങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളും സ്ഥാപനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം കഴുകി വൃത്തിയാക്കിയ ശേഷം വീടുകളിൽ ബ്ലീച്ചിംഗ് പൗഡർ കലക്കിയ ലായനി ഉപയോഗിച്ച് അണുനശീകരണം നടത്തണമെന്നും പരിസരം വൃത്തിയാക്കുന്നതിന് നീറ്റുകക്ക, കുമ്മായം എന്നിവ ഉപയോഗിക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. കക്കൂസ് മാലിന്യങ്ങളാൽ മലിനപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക. മൂന്നാമത്തെ കാര്യം, കിണറുകൾ, ടാങ്കുകൾ, കുടിവെള്ള സ്രോതസ്സുകൾ എന്നിവയും അണുവിമുക്തമാക്കണം. ഇവയൊക്കെ വൃത്തിയാക്കുന്നവർ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്ന് കഴിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നമ്മളെ ശ്രദ്ധിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും മടി കാരണം നമ്മൾ പ്രതിരോധ മരുന്നുകൾ കഴിക്കാതെ ഇരിക്കരുത്. വെള്ളം കയറിയ വീടുകൾ, അംഗൻവാടികൾ, സ്കൂളുകൾ, റേഷൻ കടകൾ തുടങ്ങി ഭക്ഷ്യസംഭരണ കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണ വസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മൾ വീടുകളിലൊക്കെ എത്തുമ്പോൾ അടഞ്ഞുകിടക്കുന്ന മുറികൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ജനലുകളും വാതിലുകളും തുറന്നിട്ട് വായുസഞ്ചാര യോഗ്യമാക്കിയ ശേഷം വേണം നമ്മൾ അവിടെ താമസിക്കാൻ. പിന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും മറ്റും ഇലക്ട്രീഷ്യൻ പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വൈദ്യുതാഘാതമൊക്കെ ഏൽക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. കൈകൾ കഴുകുന്നതിനും മറ്റും ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കണം. ബ്ലീച്ചിംഗ് പൗഡർ, ക്ലോറിൻ ഗുളികകൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ ആശാപ്രവർത്തകർ എന്നിവരൊക്കെ തരുന്ന ഉപദേശങ്ങൾ പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഭക്ഷണ പാനീയങ്ങളൊക്കെ പിന്നെ അടച്ചു സൂക്ഷിക്കണം. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് പിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് കൊതുക് പിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. പുറത്തുനിന്നുള്ള ഭക്ഷണ പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ വീടിന് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ ചെരുപ്പ് ഉപയോഗിച്ചിരിക്കണം. പനിയോ മറ്റു രോഗലക്ഷണങ്ങളോ ഒക്കെ അനുഭവപ്പെട്ടാൽ ഉടനെ തന്നെ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ആശുപത്രിയിലൊക്കെ പോയി ചികിത്സ എടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. വീടുകൾ മറ്റും വൃത്തിയാക്കുമ്പോൾ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാകാൻ ഒത്തിരി സാധ്യതയുള്ളതിനാൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വിഷജന്തുക്കളുടെ കടിയേറിൽ ഉടനെ തന്നെ നമ്മൾ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടേണ്ടതും വളരെ ആവശ്യമാണ്. അപ്പൊ ഇത്രയധികം കാര്യങ്ങളാണ് നമ്മൾ ക്യാമ്പുകളിൽ നിന്നൊക്കെ വീട്ടിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ളത്. അപ്പൊ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.